പണ്ടൊക്കെ സംഘികളും സംഘി നേതാക്കളും പറഞ്ഞിരുന്നത് നിങ്ങൾക്കിവിടെ ജീവിക്കാൻ അസഹിഷ്ണുതയാണെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലോട്ടേക്ക് പോയിക്കോ എന്നാണ്. എന്നാൽ ഇപ്പോൾ അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. പാകിസ്ഥാൻ മാറ്റി ഇപ്പോൾ സംഘികളത് അഫ്ഗാൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ബീഹാറിലെ BJP MLA ആയ ഹരിഭൂഷൺ ഠാക്കൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ ജീവിക്കാൻ ഭയമുള്ളവർക്കും സർക്കാരിനെ വിമർശിക്കുന്നവർക്കും അഫ്ഗാനിലേക്ക് പോകാമെന്ന്. ഇന്ത്യ എന്ന രാജ്യത്തെ മുഴുവൻ അവകാശങ്ങളും തങ്ങൾക്കാരോ എഴുതി നൽകിയിട്ടുണ്ട് എന്ന മനോഭാവത്തിലാണ് ഹരിഭൂഷൺ ഠാക്കൂറിനെ പോലുള്ള BJP നേതാക്കൾ അഫ്ഗാനിലേക്ക് പോകൂ എന്ന് പറയുന്നത്. ഹരിഭൂഷൺ ഠാക്കൂർ എന്ന BJP നേതാവ് മാത്രമല്ല, BJP യെ ചോദ്യം ചെയ്യുന്നത് ആരാണോ അവരോടെല്ലാം അഫ്ഗാനിലേക്ക് പോയിക്കോളൂ എന്ന മനോഭാവമാണ് BJP നേതാക്കൾക്കുള്ളത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രാം രതൻ പായലിന്റെ പുതിയ വീഡിയോ. മധ്യപ്രദേശ് കത്നിയിലെ BJP യുടെ ജില്ലാ അധ്യക്ഷനായ രാം രതൻ പായലിനോട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, രാജ്യത്ത് ഇന്ധനവില ഉയരുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്. ഉടനെ എടുത്ത വായിക്ക് തന്നെ BJP യുടെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത് 50 രൂപയ്ക്ക് പെട്രോൾ വേണമെങ്കിൽ അഫ്ഗാനിലേക്ക് പോകൂ എന്നാണ്. മാധ്യമ പ്രവർത്തകൻ അവിടെ ചോദിച്ചത് തികച്ചും ന്യായമായ ഒരു കാര്യമാണ്. കാരണം 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും ഒക്കെ തരുമെന്ന് പറഞ്ഞത് ഇതേ BJP നേതാക്കളാണ്. പക്ഷേ ഇപ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, സെഞ്ചുറിയും കടന്നിരിക്കുകയാണ് 1 ലിറ്റർ പെട്രോളിന്റെ വില. ഇത്തരത്തിൽ പെട്രോൾ വില വർദ്ധിച്ച സാധാരണക്കാരൻ ദുരിത ജീവിതം നയിക്കുമ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ ആൾക്കാരോട് തന്നെയല്ലേ അതിനെപ്പറ്റി ചോദിക്കേണ്ടത്? പക്ഷേ അതിന് ഒരു മറുപടി കൊടുക്കേണ്ടതിന് പകരം BJP യുടെ ജില്ലാ അധ്യക്ഷനായ രാം രതൻ പായൽ പറഞ്ഞത് നിങ്ങൾക്ക് 50 രൂപയ്ക്ക് പെട്രോൾ വേണമെങ്കിൽ അഫ്ഗാനിലേക്ക് പോകൂ എന്നാണ്. രാം രതൻ പായലിന്റെ ഈ പ്രതികരണം ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണരുത്. കാരണം നാളെ BJP യെ കുഴപ്പിക്കുന്ന എന്ത് പ്രശ്നമായാലും അതിനൊക്കെ ഇവർ മറുപടി പറയുക അഫ്ഗാനിലേക്ക് പോകൂ എന്നായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്നവരോട് രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒന്നും ചോദിക്കാൻ കഴിയില്ല എന്ന് സാരം. ഇനി ഇതിലെ രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പെട്രോളിനും ഡീസലിനും വില കൂട്ടിയതിൽ BJP ക്കാർ എന്തോ പ്രതികരിക്കാനാണ്. അന്നൊരു കേന്ദ്രമന്ത്രിയോട് മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചപ്പോൾ ആ മന്ത്രി പറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ കുറയുന്നതിന്റെ ചെറിയ അംശം മാത്രമേ കൂടുന്നു എന്നാണ്. പിന്നെ ചിലർ പറഞ്ഞത് നോർത്ത് ഇന്ത്യയിൽ കക്കൂസ് പണിയാനാണും സൗരോർജം ഉത്പാദിപ്പിക്കാനാണ് എന്നൊക്കെയാണ്. ഇതിനിടയിൽ BJP യുടെ ജില്ലാ അധ്യക്ഷൻ അഫ്ഗാനിലേക്ക് പോകൂ എന്ന് അല്ലാതെ വേറെന്ത് പറയാനാണ്? എന്തായാലും അഫ്ഗാനിലേക്ക് പോകൂ എന്ന് പറഞ്ഞ ആ BJP നേതാവിന്റെ വീഡിയോ ഒന്ന് കാണാം. तो तालिबान चले जाओ, वहाँ देख लो आपके अफगानिस्तान में अपने देश की बात, 50 रुपए है वहाँ, वहाँ भरवा के लाओ, वहाँ भरवाने वाला कोई नहीं है। अपने 111 पर ऊपर बैठो तो है, कम से कम कोरोना की तीसरी लहर आने वाली है, दो लहर आ चुकी है। आप बताइए, आप सम्माननीय पत्रकार है, आप पेट्रोल की बात कर रहे हो, किस देश की हालत से देश गुजर रहा है आपको मालूम है? इस चीज का जो है कैसे मोदी जी ने इसको संभाल के रखा हुआ है।